പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വൃത്തങ്ങളും മുൻവർഷങ്ങളിലെ 10 ചോദ്യ പേപ്പറുകളിലെ ചോദ്യങ്ങളും എന്ന സീരീസിന്റെ 9-ാമത്തെ പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനു മുമ്പ് നടന്ന പാർട്ടുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചോദ്യ പേപ്പറുകളിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് നമ്മൾ ഈ സീരീസിലൂടെ കണ്ടെത്തുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ആശയം, വൃത്തത്തിലെ ഒരു വ്യാസത്തിനെ അതിന് ലംബമായ ഒരു ഞാൻ മുറിക്കുന്ന ഭാഗങ്ങളുടെ ഗുണനഫലം ഞാണിന്റെ പകുതിയുടെ വർഗമാണ്. ദ പ്രൊഡക്ട് ഓഫ് ദ പാർട്സ് ഇൻ ടു വിച്ച് എ ഡയാമീറ്റർ ഓഫ് എ സർക്കിൾ ഈസ് കട്ട് ബൈ എ പെർപെൻഡിക്കുലർ കോഡ് ഈസ് ഈക്വൽ ടു ദ സ്ക്വയർ ഓഫ് ഹാഫ് ദ കോഡ്. ഇവിടെ ചിത്രത്തിൽ നിങ്ങൾക്ക് വൃത്തത്തിന്റെ വ്യാസം അഥവാ ഡയാമീറ്റർ എ ബി നീല കളറിൽ കാണാവുന്നതാണ്. എ ബി എന്ന ഈ വ്യാസത്തിന് ലംബമായ ഒരു കോഡ് അഥവാ ഞാണ് നിങ്ങൾക്കിവിടെ സി ഡി എന്ന പേരിൽ ഗ്രീൻ കളറിൽ കാണാവുന്നതാണ്. സി ഡി ഈസ് പെർപെൻഡിക്കുലർ ടു എ ബി, സി ഡി എ ബിക്ക് ലംബമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്നത് എന്താണ്? ലംബമായ ഒരു ഞാൻ മുറിക്കുന്ന ഭാഗങ്ങളുടെ ഗുണനഫലം ഞാണിന്റെ പകുതിയുടെ വർഗമാണ്. ഇവിടെ സി ഡി എന്ന ഞാണ് എ ബി എന്ന വ്യാസത്തെ രണ്ട് ഭാഗങ്ങളാക്കി മുറിക്കുന്നുണ്ട്. അതാണ് പി മുതൽ എ വരെയുള്ള പി എയും പി മുതൽ ബി വരെയുള്ള പി ബിയും. അവയുടെ ഗുണനഫലം അതായത് പി എ ഇൻറ്റു പി ബി, പി എ ഇൻറ്റു പി ബി ഇവിടെ കാണിച്ചിട്ടുണ്ട്, സമം എന്താണ്? പി സി സ്ക്വയർ. പി സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പി മുതൽ സി വരേക്കുമുള്ള ഈ ഭാഗം ഇവിടെയുള്ള ഞാണിന്റെ പകുതിയാണ്. ഈ ഞാണിന്റെ പകുതിയുടെ വർഗമാണ് എന്നാണ് പറയുന്നത്. അതായത് പി എ ഇൻറ്റു പി ബി എന്തിന് തുല്യമാണ്? പി സി എന്ന ഈ പീസിന്റെ വർഗത്തിന്, സ്ക്വയറിന് തുല്യമാണ്. മുകളിൽ പറഞ്ഞ കാര്യത്തെ മറ്റൊരു രീതിയിലും നമുക്ക് അവതരിപ്പിക്കാം. അവിടെ ഉണ്ടായിരുന്ന വൃത്തത്തിന്റെ മുകളിലുള്ള അർദ്ധവൃത്തം അഥവാ സെമി സർക്കിൾ മാത്രം എടുത്തുകൊണ്ട് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ നോക്കുക, ഇവിടെ അർദ്ധവൃത്തം നിങ്ങൾക്ക് റെഡ് കളറിൽ കാണാവുന്നതാണ്. അതോടൊപ്പം ആ അർദ്ധവൃത്തത്തിന്റെ വ്യാസമാണ്, ഡയാമീറ്റർ ആണ് എ ബി. പി സി എന്ന വര എ ബിക്ക് പെർപെൻഡിക്കുലർ ആണ് അഥവാ ലംബമാണ്. അങ്ങനെയാണെങ്കിൽ മുകളിൽ പഠിച്ച കാര്യം നമുക്ക് ഇങ്ങനെ പറയാം, പി സി എന്ന ഈ വരയുടെ വർഗം പി സി സ്ക്വയർ ഈക്വൽ ടു പി എ ഇൻറ്റു പി ബി. ഇവിടെ ലെഫ്റ്റ് സൈഡിലെ സ്ക്വയർ ഒഴിവാക്കിയാൽ പി സി ഈക്വൽ ടു റൂട്ട് ഓഫ് പി എ ഇൻറ്റു പി ബി എന്ന് പറഞ്ഞാൽ ഈ പി സി എന്ന നീളം കിട്ടാൻ, പി സി എന്ന ഈ നീളം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? പി എ എന്ന ഈ വരയുടെയും പി ബി എന്ന ഈ വരയുടെയും ഗുണനഫലത്തിന്റെ റൂട്ട് എടുത്താൽ മതി. ഈ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 10 ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വന്ന മിക്ക ചോദ്യങ്ങളും വരക്കണക്കുകൾ അഥവാ നിർമ്മിതികൾ, കൺസ്ട്രക്ഷൻസ് ആണ്. അത്തരം നിർമ്മിതികളെ, കൺസ്ട്രക്ഷൻസിനെ കുറിച്ചുള്ള ക്ലാസ് അടുത്ത 10-ാമത്തെ പാർട്ട് മുതൽ ആരംഭിക്കുന്നതായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ ഓ കേന്ദ്രമായ അർദ്ധവൃത്തത്തിന്റെ ആരം 5 സെന്റിമീറ്റർ ആണ്. പി ബി സമം 2 സെന്റിമീറ്റർ എങ്കിൽ ഫസ്റ്റ് പാർട്ട് പി എയുടെ നീളം എത്ര? ഇൻ ദ ഫിഗർ റേഡിയസ് ഓഫ് ദ സെമി സർക്കിൾ വിത്ത് സെന്റർ ഓ ഈസ് 5 സെന്റിമീറ്റേഴ്സ്. പി ബി ഈക്വൽ ടു 2 സെന്റിമീറ്റേഴ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് പി എ? ഇവിടെ കണ്ടുപിടിക്കേണ്ടത് പി എ എന്ന എ മുതൽ പി വരേക്കുമുള്ള ഈ ദൂരമാണ് കണ്ടെത്തേണ്ടത്. തന്നിട്ടുള്ളത് എന്താണ്? ആരം 5 സെന്റിമീറ്റർ ആണ് എന്ന് തന്നിട്ടുണ്ട്. പി ബി 2 സെന്റിമീറ്റർ ആണ് എന്നും തന്നിട്ടുണ്ട്. ഈ പി ബി നമുക്ക് ആദ്യം ഇവിടെ അടയാളപ്പെടുത്താം. ഇതാണ് പി ബി, പി മുതൽ ബി വരേക്കുമുള്ള ഭാഗം. ഇത് 2 സെന്റിമീറ്റർ എന്ന് ഞാൻ കൊടുത്തു. പിന്നെ തന്നിട്ടുള്ള കാര്യം ആരം 5 സെന്റിമീറ്റർ ആണ് എന്നാണ്, റേഡിയസ് 5 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ എ മുതൽ ഒ വരെയുള്ള ഈ ദൂരം 5 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ അർദ്ധവൃത്തത്തിന്റെ എ മുതൽ ബി വരേക്കുമുള്ള ഡയാമീറ്റർ അഥവാ വ്യാസം എത്രയായിരിക്കും? വ്യാസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആരത്തിന്റെ ഇരട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ എ മുതൽ ബി വരേക്കുമുള്ള ലെങ്ത് 10 സെന്റിമീറ്റർ ആയിരിക്കും. ഇവിടെ നമ്മോട് ചോദിച്ചിട്ടുള്ളത് പി എയുടെ നീളം കണ്ടെത്താനാണ്. നമുക്കറിയാം എ മുതൽ ബി വരേക്കുമുള്ള ഈ വ്യാസം 10 സെന്റിമീറ്റർ ആണ്. അതിൽ നിന്നും ഈ പി ബി എന്ന ചെറിയ ഭാഗം കട്ട് ചെയ്താൽ നമുക്ക് പി മുതൽ എ വരേക്കുമുള്ള നീളം കിട്ടും. അപ്പോൾ ഈ ആകെയുള്ള 10-ൽ നിന്നും ഈ ചെറിയ ഭാഗം നമ്മൾ ഒഴിവാക്കിയാൽ, പി ബി എന്ന 2 സെന്റിമീറ്റർ ഒഴിവാക്കിയാൽ 10 - 2 = 8 കിട്ടും. ആ 8 സെന്റിമീറ്റർ ആണ് പി മുതൽ എ വരേക്കുമുള്ള നീളം. അപ്പോൾ പി എ ഈക്വൽ ടു എന്ത് കിട്ടും? 8 സെന്റിമീറ്റർ എന്ന് കിട്ടും.
ഇതോടൊപ്പം മറ്റൊരു കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കാം. ഒ മുതൽ പി വരേക്കുമുള്ള ഈ ദൂരം എത്രയായിരിക്കും? ഒ മുതൽ ബി വരേക്കുമുള്ള ഈ ആരം 5 സെന്റിമീറ്റർ ആണ്. അതിൽ നിന്നും പി മുതൽ ബി വരേക്കുമുള്ള ഈ 2 സെന്റിമീറ്റർ പോയാൽ ഈ ഒ പി എന്ന ഈ ദൂരം 3 സെന്റിമീറ്റർ ആയിരിക്കും. നെക്സ്റ്റ് ബി പാർട്ട് ക്വസ്റ്റ്യൻ, സമചതുരം പി ക്യു ആർ എസിന്റെ പരപ്പളവ് എത്ര? വാട്ട് ഇസ് ദ ഏരിയ ഓഫ് സ്ക്വയർ പി ക്യു ആർ എസ്? ഇവിടെ പിയിൽ തുടങ്ങി പി ക്യു ആർ എസ് എന്ന ഒരു സമചതുരം സ്ക്വയർ നിങ്ങൾക്ക് നീല കളറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ പരപ്പളവ് അഥവാ ഏരിയയാണ് നമ്മോട് ചോദിക്കുന്നത്, ഇതിന്റെ ഉള്ളിലുള്ള ഏരിയ. ഇവിടെ പി എസ് എന്ന വര എ ബി എന്ന വ്യാസത്തിന് ഡയാമീറ്ററിന് ലംബമാണ്. അതുകൊണ്ട് പി എസിന്റെ സ്ക്വയർ പി എസ് സ്ക്വയർ ഈക്വൽ ടു പി മുതൽ എ വരേക്കുമുള്ള ദൂരം പി എ ഇൻറ്റു പി മുതൽ ബി വരേക്കുമുള്ള ദൂരം പി ബി. അപ്പോൾ പി എസ് സ്ക്വയർ ഈക്വൽ ടു പി എ എത്രയാണ്? പി എ എന്ന് പറഞ്ഞാൽ 5ഉം 3ഉം ചേർന്നതാണ് 8 സെന്റിമീറ്റർ, ഇൻറ്റു പി ബി 2 സെന്റിമീറ്റർ. ഇപ്പോൾ നമുക്ക് പി എസ് എന്ന ഈ വരയുടെ വർഗം കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം ഒരു സമചതുരത്തിന്റെ വശത്തിന്റെ വർഗം ആണ് ആ സമചതുരത്തിന്റെ പരപ്പളവ്. അതുകൊണ്ട് ഈ സമചതുരത്തിന്റെ ഉള്ളിലുള്ള പരപ്പളവ് എത്രയാണ്? 8 × 2 ആണ്. പി എസിന്റെ സ്ക്വയർ 8 × 2 = 16. 16 ആണ് ഇതിന്റെ പരപ്പളവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പി എം വശമായ സമചതുരത്തിന്റെ പരപ്പളവ് കണക്കാക്കുക. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ വിത്ത് പി എം ആസ് 1 സൈഡ്. ഏതാണ് പി എം വശമായിട്ടുള്ള സമചതുരം? പി എം ഇങ്ങനെ ഒരു സ്ക്വയർ ചെറുത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ ഉള്ളിലുള്ള ഏരിയ അഥവാ പരപ്പളവാണ് ചോദിക്കുന്നത്. ഈ കാര്യം നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനായി ഞാൻ ഇവിടെ ഈ വലിയ അർദ്ധവൃത്തത്തിന്റെയും വലിയ സമചതുരത്തിന്റെയും വശങ്ങൾ ഡിലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ പി എം വശമായിട്ടുള്ള ഈ ചെറിയ സമചതുരത്തിന്റെ പരപ്പളവ് കാണാൻ പി എം എന്ന വശത്തിന്റെ ഒരു സൈഡിന്റെ സ്ക്വയർ വർഗം കണ്ടെത്തിയാൽ മതി. പി എമ്മിന്റെ സ്ക്വയർ ആണ് ഇതിന്റെ ഉള്ളിലുള്ള ഏരിയ. ഓക്കെ, ഈ പി എം കണ്ടെത്താനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു. പി എം സ്ക്വയർ ഈക്വൽ ടു എന്താണ്? ഈ പി മുതൽ ഈ അർദ്ധവൃത്തത്തിന്റെ പി മുതൽ അർദ്ധവൃത്തത്തിന്റെ ഇങ്ങേ അറ്റമായ ഓ വരേക്കുമുള്ള ദൂരം അഥവാ ഓ പി അല്ലെങ്കിൽ പി ഒ പി ഒ ഇൻറ്റു ഈ പി മുതൽ ഈ അർദ്ധവൃത്തത്തിന്റെ ഇങ്ങേ അറ്റം ബി ബി വരേക്കുമുള്ള ദൂരം എടുത്താൽ മതി പി ബി. അപ്പോൾ പി ഒ ഈക്വൽ ടു എത്രയാണ്? പി ഒ ഈക്വൽ ടു 3 സെന്റിമീറ്റർ ആണ്, പി ബി 2 സെന്റിമീറ്റർ. ഓക്കെ, 6 ആണ്. എന്ത്? പി എമ്മിന്റെ സ്ക്വയർ 6 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അതായത് ഇതിന്റെ ഏരിയ 6 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. നെക്സ്റ്റ് ഡി പാർട്ട് ക്വസ്റ്റ്യൻ ആണ്, ഈ 2 സമചതുരങ്ങളുടെയും പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം കണ്ടെത്തുക. Write the ratio of the areas of these two squares. ഏരിയകൾ തമ്മിലുള്ള അംശബന്ധം അഥവാ റേഷ്യോ കണ്ടെത്തണം. ഈ ചെറിയ സമചതുരത്തിന്റെ ഏരിയ നമുക്കറിയാം 6 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ 6:2. ഈ വലിയ സമചതുരത്തിന്റെ പി ക്യു ആർ എസിന്റെ പരപ്പളവ് 16 ആണ്. 6:16. ഇതിനെ ചെറുതാക്കിയാൽ 3:8. രണ്ടിനെയും ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. 6/2 = 3 ആണ്. 16/2 = 8 ആണ്. ഇതിനെ ഇനിയും സിംപ്ലിഫൈ ചെയ്യാൻ സാധിക്കില്ല, അതുകൊണ്ട് 3:8 ആണ് ആൻസർ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ പഠിച്ച ആശയം അനുസരിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന 10 ചോദ്യപേപ്പറുകളിൽ ചോദിച്ചിട്ടുള്ള വരക്കണക്ക് അല്ലെങ്കിൽ നിർമ്മിതി അല്ലാത്ത ഒരേ ഒരു ചോദ്യം ഇതാണ്. ഈ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർമ്മിതി അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ആണ്. നിങ്ങൾക്കറിയാം നിർമ്മിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 10ാമത്തെ പാർട്ട് മുതൽ നമ്മൾ ആ കൺസ്ട്രക്ഷൻസ് ആരംഭിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്സ്.